Hi, welcome back to Access Click Corner. We will discuss how to file return in GST. GST scenario is a return file. Because it is very important to GST return file. That means, previous scenario is a return file. GST scenario is a return file. We will have a critical item. GST scenario return filing. Now, I will show you an example. I will simple concept. Dealer ana, ITAC agency perlu dealer ana, and the supplier is studs helmet ana. Inke studs helmet na ya, adhe jewel maas la invoice alu beri ana. Idu automatic ata anda accounts book le ya booki. Adhe ande invoice document le booki am jergiya. Ikna amko ora bill lolo buda na booki booki ana. ഇവിടെല്ലാം ബുക്കിംഗ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കസ്റ്റമർക്ക് സപ്ലൈ ചെയ്യേണ്ട ഇൻവോയ്സ് കസ്റ്റമർക്ക് സപ്ലൈ ചെയ്യുന്ന ഇൻവോയ്സ് ഞാൻ എൻ്റെ ഔട്ട്വേർഡ് സപ്ലൈസ് രജിസ്റ്ററിൽ ബുക്ക് ചെയ്യണം. ഓക്കെ, അതായത് നമ്മൾ ജൂലൈ മാസത്തിൽ വന്ന ഇൻവോയ്സ് രജിസ്റ്ററും ഔട്ട്വേർഡ് രജിസ്റ്ററും ആയി. ഇനി ഓഗസ്റ്റ് 10, അതായത് നെക്സ്റ്റ് മാസം, നമ്മൾ ജൂലൈയിലാണ് ജി എസ് ടി വരണമെങ്കിൽ നെക്സ്റ്റ് മാസം 10th, അതായത് ഓഗസ്റ്റ് 10th, നമുക്ക് നമ്മുടെ ക്രിട്ടിക്കലായിട്ടുള്ള ദിവസമാണ്. ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടത് വെച്ചാൽ സ്റ്റഡ്സിൻ്റെ ഔട്ട്വേർഡ് രജിസ്റ്റർ, അതായത് സപ്ലൈ ചെയ്തിട്ടുള്ള ഇൻവോയ്സുകൾ, സ്റ്റഡ്സ് ജി എസ് ടി ആർ ഫോം 10-1 വന്ന് ഇതിലാക്കിയിട്ട് അപ്ലോഡ് ചെയ്യും. ഞാനും ഇവിടെ ജി എസ് ടി ആർ 1 വന്നിട്ട് സ്റ്റാർ ഓട്ടോമേഷന് കൊടുത്തിട്ടുള്ള ഇൻവോയ്സ് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യാണ്, നമ്മുടെ ജി എസ് ടി പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യും. ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓഗസ്റ്റ് 11, അതായത് നെക്സ്റ്റ് ഡേ ഇത് നമുക്ക് ഇവിടെ ഓട്ടോ പോപ്പുലേറ്റായിട്ട് ഡീറ്റെയിൽസ് വരും. അതായത് സ്റ്റഡ്സ് എന്തൊക്കെ ഇൻവോയ്സ് ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ആ ഡീറ്റെയിൽസ് നമുക്കിവിടെ ലഭിക്കും. ഇത് നമ്മുടെ ഒരു ഇൻഡയറക്റ്റ് പർച്ചേസ് രജിസ്റ്ററാണ്. ഇത് ഞാനിവിടെ ക്രോസ് ചെക്ക് ചെയ്യും, അതായത് സ്റ്റഡ്സ് നമ്മുടെ ഇൻവോയ്സ് രജിസ്റ്റർ വെച്ചിട്ടുള്ള ചെയ്ത കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടി. ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ ഞാനിത് അപ്ലോഡ് ചെയ്യും. ഇതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നമുക്ക് കറക്റ്റ് ചെയ്യാം. ഈ കറക്റ്റ് ചെയ്തിട്ട് നമുക്കിവിടെ 15th, അതായത് നെക്സ്റ്റ് ഓഗസ്റ്റ് 15th നമ്മളിത് ജി എസ് ടി ആർ 2 ഫോം അപ്ലോഡ് ചെയ്യും. ഇതെന്തിനാണ് വെച്ചാൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലെന്തെങ്കിലും നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് ക്ലെയിം കിട്ടാൻ വേണ്ടിയാണ്. അതായത് സ്റ്റഡ്സ് നമുക്കിവിടെ ഇൻവോയ്സ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നമുക്കിവിടെ, അല്ലെങ്കിൽ ടാക്സ് അടച്ചില്ലെങ്കിൽ നമുക്കിവിടെ ക്ലെയിം ലഭിക്കില്ല. ഇത് നമുക്ക് ഏകദേശം അറിയാം ഇതിൻ്റെ ടാക്സ് പറഞ്ഞാൽ പ്രൊവിഷണൽ ടാക്സ് 45,000 ആണ് നമ്മുടെ അക്കൗണ്ടിൽ വരേണ്ടത്, ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വരുന്നത്. സോ ഞാനിത് 16th ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്റ്റഡ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ഇൻവോയ്സ് ലഭിക്കും. സ്റ്റഡ്സ് ഈ ഇൻവോയ്സ് ചെക്ക് ചെയ്യും, ദാറ്റ് മീൻസ് ഈ 6th ഇൻവോയ്സ് സ്റ്റഡ്സ് തന്നെ റേസ് ചെയ്താണോ നോക്കും. ആണെങ്കിൽ അവർ കൺഫേം ചെയ്യും. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രോസസ്സ് കഴിഞ്ഞു, അതേപോലെ റീകൺസിലേഷൻ പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞു. 11th-15th വരെ നമ്മൾ സപ്ലയറെ ഇൻവോയ്സ് നമ്മൾ റീകൺസിലേജിലാണ് ക്രിട്ടിക്കൽ പോകുക. ഇവിടെ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം, കാരണം നമുക്ക് ഒരുപാട് ഇൻവോയ്സ് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത് വളരെ നമുക്ക് ടൈം കൺസ്യൂമിങ് പ്രോസസ്സ് ആയിരിക്കും. ഇതിനൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിന് മെത്തേഡ് നിന്ന് നമ്മൾ റെക്കമെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ജൂലൈയിൽ ട്രാൻസാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഗസ്റ്റ് 1st തന്നെ നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് ആയിട്ട്, അതായത് നമ്മളെ അവരുടെ അക്കൗണ്ട്സ് ബുക്ക് സെയിൽസ് രജിസ്റ്റർഡ് ഡോക്യുമെൻറ്റ് മേടിച്ചിട്ട് നമ്മുടെ അക്കൗണ്ടായിട്ട് ഇവിടെ റീകൺസൈൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബില്ലിംഗ് ഇൻവോയ്സുകളൊക്കെ നേരത്തെ തന്നെ അറിയാൻ സാധിക്കും. നമ്മൾ ലാസ്റ്റ് മൂമെൻറ്റിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ 20th വരുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഓൾറെഡി ഇവിടെ എൻ്റെ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യണം, ഇവിടെയും നമ്മൾ സ്റ്റഡ്സും ഫയൽ ചെയ്യണം. ജി എസ് ടി ആർ 3 വന്നിട്ട് നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റേഷനും വെരിഫിക്കേഷനും കഴിഞ്ഞു. ഇത് മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി കാൽക്കുലേഷൻ വരും, എത്രയാണ് എമൗണ്ട് ടാക്സ് അടയ്ക്കേണ്ടത്. ഈ ടാക്സ് നമ്മൾ അടയ്ക്കും, അതായത് നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് കളക്ട് ചെയ്ത എമൗണ്ട് ഇവിടെ ടാക്സ് അടയ്ക്കും. ഇത് അടച്ചു കഴിഞ്ഞ് നമുക്ക് രണ്ട് കൂട്ടറും അടച്ചു കഴിഞ്ഞാൽ 21st നമുക്ക് ഇൻഫർമേഷൻ വരും, അതായത് സ്റ്റഡ്സ് നമ്മുടെ പേരിൽ പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ് എമൗണ്ട്, ആ എമൗണ്ട് ഇവിടെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യാം. ദാറ്റ് മീൻസ് 45,000 ഒക്കെയാണെങ്കിൽ നമ്മുടെ കണക്ക് പറ ഓക്കെയാണ്, 45,000 ഓക്കെയാണ്. ഇവിടെ പഴയ സിനാരിയും പുതിയ സിനാരിയും നമ്മൾ ചെറിയ വ്യത്യാസം പറഞ്ഞതെന്ന് വെച്ചാൽ, പഴയ സിനാരിയിൽ നമുക്കിവിടെ കൺഫേം ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി ഇൻപുട്ട് ടാക്സ് ഇവിടെ സെറ്റ് ഓഫ് ചെയ്യായിരുന്നു. ഇത് നമുക്ക് വലിയ റിസ്ക് ഇല്ലായിരുന്നു. പക്ഷേ പുതിയ സിനാരിയിൽ നമ്മുടെ സപ്ലയർ കറക്റ്റ് അല്ലെങ്കിൽ, ദാറ്റ് മീൻസ് സപ്ലയർ കംപ്ലയൻസ് അല്ലെങ്കിൽ, കൃത്യമായി ടാക്സ് അടയ്ക്കുന്ന ആളല്ലെങ്കിൽ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കില്ല, നമുക്കത് വലിയ ലോസിലേക്ക് വരികയും ചെയ്യും. സോ അത് വളരെ ക്രിട്ടിക്കലായിരിക്കുന്ന നമ്മളെ സപ്ലയറെ കുറിച്ചും, സപ്ലയർ കറക്റ്റായിട്ട് ടാക്സ് അടയ്ക്കുന്ന വ്യക്തിയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കുള്ളൂ, അതായത് നെക്സ്റ്റ് മാസം നമുക്ക് കുറയ്ക്കാൻ സാധിക്കുള്ളൂ. സോ ഇത് സ്വാഭാവികമായിട്ടും നമ്മളെ വർക്കിംഗ് ക്യാപിറ്റലിനോടും ബാധിക്കുന്ന സിനാരിയാണ്. അതായത് ഇപ്പോഴത്തെ സിനാരിയോയിലെ പ്രകാരം നമുക്ക് ടാക്സ് ഇൻപുട്ട് ക്ലെയിമിന് പകരം ഒരു മാസം കൂടി വൈകിട്ടാണ് ക്ലെയിം കിട്ടുക.
സോ ഇത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഏരിയയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കുള്ളൂ, അതായത് നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്ലെയിം കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, എന്നാലും മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ.